നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പട്ടാളക്കാരുടെ സുരക്ഷയെക്കുറിച്ച് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയവരുണ്ടോ എന്ന് അറിയില്ല. ഇക്കാര്യം പറയാൻ ഇത് തന്നെയാണ് ഉചിതമായ സമയം. മറ്റൊന്നുമല്ല, ഇപ്പോൾ എവിടെയും ഇന്ത്യൻ സൈന്യത്തിന് അനുകൂലമായി ഹാഷ്ടാഗുകളും പോസ്റ്റുകളുമൊക്കെയാണ് ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള എല്ലാ പിന്തുണയും ലഭിച്ചിരിക്കുന്നു. ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന യുദ്ധസമാനമായ ആക്രമണത്തിൽ ഭാരതമക്കൾ ഓരോരുത്തരും വികാരാധീരരായി നിൽക്കുകയാണ്. പലരും തിരിച്ചടിക്കണമെന്ന് പോർവിളി കൂട്ടുന്നു. ഇന്നലെ ട്വിറ്ററിൽ കണ്ട ഒരു ഹാഷ്ടാഗ് ആയിരുന്നു ഇന്ത്യ വാണ്ട്സ് റിവെഞ്ച്. ചോദ്യം ഇതായിരുന്നു, അറ്റ് വാട്ട് കോസ്റ്റ്? ട്വിറ്ററിൽ ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് 140 അക്ഷരത്തിൽ യുദ്ധം വേണമെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇനിയൊരു യുദ്ധമുണ്ടായാൽ മരിക്കുന്നതും ഇന്ത്യക്കാരാണ്, അവർ മരിക്കാനായി പോകുന്നതല്ല. ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് അതും ഒരു ആയുധം മാത്രമാണ്. സൈനികർക്കാണ് നഷ്ടം, അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് മനസമാധാനം നഷ്ടപ്പെടുക, ചിലപ്പോൾ ജീവനും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിട്ട കണക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ജമ്മുകാശ്മീരിൽ ഓരോ വർഷവും നടന്ന തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. 2014 222 പേരും 2015 208 പേരും 2016 322 പേരും 2017 342 പേരും 2018 642 പേരുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ അതേ വർഷം കൊല്ലപ്പെട്ട തീവ്രവാദികൾ 2014 110, 2015 108, 2016 150, 2017 213, 2018 257 പേരുമാണ് കൊല്ലപ്പെട്ട സുരക്ഷാ സൈനികരാകട്ടെ. 2014 47 പേരും 2015 39, 2016 82 പേരും 2017 അത് 80 പേരും 2018 91 പേരുമായി. കാശ്മീരിലെ പ്രശ്നങ്ങൾ മൂന്നിരട്ടിയായി വർദ്ധിച്ചെന്ന് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2014 നിന്ന് 18 കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നേരെ ഇരട്ടിയോളമാവുകയാണ് ചെയ്തത്. ഇതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ മാത്രം 2014 കൊല്ലപ്പെട്ട അതേ എണ്ണത്തോളം സൈനികരാണ് മരിച്ചത്. ഇന്ത്യ ടുഡേ വാർത്തയിൽ സിറിയ മോഡൽ കാർ ബോംബ് ആക്രമണം ഉണ്ടാകാമെന്ന സൂചന ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. പക്ഷേ അത് തടയാൻ നമ്മുടെ സുരക്ഷയ്ക്കോ കേന്ദ്രങ്ങൾക്കോ കഴിഞ്ഞില്ല. അതിർത്തിയിൽ പട്ടാളക്കാരെ നാഴികയ്ക്ക് 40 വട്ടം സ്മരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഇക്കഴിഞ്ഞ കാലം. പക്ഷേ അത് പലപ്പോഴും പരാജയങ്ങളെ മറയ്ക്കാനായിരുന്നു എന്ന് മാത്രം. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ യുദ്ധമെന്ന ആക്രോശവുമായി ഇറങ്ങരുത് എന്ന് തന്നെ പറയേണ്ടി വരും. ഭാരത മണ്ണിനെ പ്രണയിക്കാനല്ല എല്ലാവരും സൈനികരായത് എന്നുകൂടി ഓർക്കുക. ജീവിക്കാൻ വേണ്ടി സൈനികരായവരും ഇതിലുണ്ട്. ജീവിക്കാൻ വേണ്ടിയെന്ന് എടുത്തു പറയേണ്ടി വരും, അവരും ആ കൂട്ടത്തിലുണ്ട്. ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ളവർ, പ്രായമായി മരിക്കാൻ ആഗ്രഹമുള്ളവർ, അവരുടെ ജീവനും നഷ്ടമാവുന്നത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.